നമസ്കാരം. ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന അന്തഛിദ്രം കൊണ്ട്, ഉൾപോരുകൾ കൊണ്ട്, ഒരുപക്ഷെ ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ടൊക്കെ നിരവധി രാജ്യങ്ങൾ തകർന്ന ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഉൾപോരിൽ, അന്തഛിദ്രത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന ആ ഒരു വലിയ സൗധം, വലിയ ഒരു രാജ്യം, ആ ഒരു സെറ്റപ്പ് അത് സമീപഭാവിയിൽ ഒരു പക്ഷേ തകർന്നു വീണേക്കാം എന്ന് നമ്മൾ പറഞ്ഞാൽ അത് വളരെ അതിശയോക്തിപരമായ ഒരു പ്രയോഗമായിട്ട് മാത്രമേ പ്രേക്ഷകർ കരുതൂ. കാരണം ചൈന ഇന്ന് ലോകത്തെ ഒരു വൻ ശക്തിയാണ്, ആണവ ശക്തിയാണ്, മറ്റ് രാജ്യങ്ങളെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അതിന് ചതിയും വഞ്ചനയും അതിരുമാന്തലും മാത്രമല്ല, തങ്ങളുടെ സാമ്പത്തിക ശക്തിയും ചൈന അളവില്ലാതെ പ്രയോഗിക്കുന്നുണ്ട് അന്യരാജ്യങ്ങളെ സ്വന്തം ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ വേണ്ടി. പല രാജ്യങ്ങളെയും ഇന്ന് ചൈന ഒരു സ്വന്തം കോളനി പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ ഉൾപ്പെടെ നമ്മളുടെ അയൽ രാജ്യങ്ങളും ഉള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ചൈന അന്തഛിദ്രം കൊണ്ട് തകരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? പക്ഷേ ഇങ്ങനെയൊരു അന്തഛിദ്രത്തിൻ്റെ ആദ്യ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ കാര്യം വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. നമുക്കെല്ലാവർക്കും അറിയാം, ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ താങ്ങി നിർത്തുന്ന നെടും തൂണുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേപോലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സായുധ വിഭാഗവുമാണ്. അത് ചൈനീസ് ആർമി തന്നെയാണ്. ഈ രണ്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന ഈ മഹാരാജ്യത്തെ താങ്ങി നിർത്തുന്നത്. പക്ഷേ ഈ CCPയും PLAയും അവരുടേതായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ ഇപ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉള്ളിലെ അന്തഛിദ്രത്തിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് തന്നെ പറയാം. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ശക്തനായ ഭരണാധികാരിയാണ്. പക്ഷേ ഏതൊരു ഏകാധിപതിക്കും ഒരല്പം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപേടിയുണ്ട്, ഒരു പാരനോയിഡ് ആകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏത് എതിർപ്പിനെയും, എത്ര ചെറിയ എതിർപ്പാണെങ്കിലും, ഇത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ ദോഷമായി വരും എന്നുള്ള ഒരു ഭ്രാന്തമായ തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാക്കുന്ന ഒരു ഉൾപേടി. പ്രസിഡന്റ് ഷീയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിരവധി സെക്ടേഴ്സുകളിൽ, നിരവധി രംഗങ്ങളിൽ അടിച്ചമർത്തലിൻ്റെ പാത പിന്തുടരുകയാണ്. ആദ്യം അദ്ദേഹം അത് ടെക്നോളജി മേഖലയിലായിരുന്നു അദ്ദേഹം ഈ അടിച്ചമർത്തൽ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പിന്നീട് വിദ്യാഭ്യാസ മേഖലയാണ് അദ്ദേഹം കൈവച്ചത്. അതിനുശേഷം ഇൻ്റർനെറ്റ് സർവീസസ് നൽകുന്ന കമ്പനികളെ അദ്ദേഹം കൈവച്ചു. അതിനുശേഷം അദ്ദേഹം പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരെയും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അധ്യാപകരെയും ഒക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ നിരവധി നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ഇതിനെല്ലാം ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഈ രംഗങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് നാളെ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് റിബലായി മാറുക, വിപ്ലവകാരികളായി മാറുക, തങ്ങൾക്ക് ഒരു പക്ഷേ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് ഈ വിഭാഗത്തിൽ നിന്നാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് ഷീയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ഈ വിഭാഗങ്ങളെയെല്ലാം അടിച്ചമർത്താനും പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്ന് അവരെ ഒതുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ചൈനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ചൈനയിലെ സ്വന്തം ഇൻ്റർനെറ്റ് സർവീസിൽ തന്നെ നോക്കിയാൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒക്കെ തന്നെ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അനോണിമസ് ആയിട്ടുള്ള ഐഡികളിൽ നിന്ന് നിരവധി പ്രതിഷേധങ്ങളും ഒക്കെ കാണാം. പക്ഷേ ജയിലും അടിച്ചമർത്തലും ഒരുപക്ഷെ സ്വന്തം ജീവന് പോലും ഉണ്ടാകുന്ന ഭീഷണിയും ഭയന്ന് പലരും തെരുവിലിറങ്ങുന്നില്ല എന്ന് മാത്രം. ഇതാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ പാരനോയിഡായ, എതിർ ശബ്ദങ്ങളോട് ഭ്രാന്തമായ തരത്തിൽ ഉൾപ്പെടിയുള്ള, അതിനോട് ഭ്രാന്തമായ തരത്തിൽ പ്രതികരിക്കുന്ന ഒരു ഭരണകൂടമാണ് പ്രസിഡന്റ് ഷീയുടെ. ആ ഭരണകൂടം ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് PLAയോടെയാണ്, അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയോടാണ്. ആ PLAയുടെ
ചരിത്രത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത സംഭവമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ നിന്ന് റിട്ടയർ ആയ ഏതാണ്ട് 137 ആൾക്കാരെ, അതായത് വാർ വെറ്ററൻസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പി എൽ എ വെറ്ററൻസ് എന്ന് പറയാവുന്ന പ്രായമായ റിട്ടയറായ 137 പേരെയാണ് ബീജിംഗിൽ ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ പ്രകടനം നടത്തി പ്രതിഷേധം അറിയിക്കുകയായിരുന്നു തങ്ങളുടെ റീസെറ്റിൽമെൻറ്റുമായി, തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച 137 പി എൽ എ വെറ്ററൻസിനെയാണ് ചൈനീസ് ഭരണകൂടം ഇപ്പോൾ പിടിച്ച് അകത്താക്കിയിരിക്കുന്നത്. ഇത് ചൈനയിലെ സമൂഹത്തിനിടയിൽ മാത്രമല്ല പി എൽ എയ്ക്കിടയിലും പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഉണ്ടാക്കാൻ പോവുകയുമാണ്. കാരണം ഈ പറയുന്ന ഈ അറസ്റ്റിലായവർ മാത്രമല്ല, ചൈനയിൽ ഏതാണ്ട് 5 കോടിയോളം ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്, സൈന്യത്തിൽ നിന്നൊക്കെ വിരമിച്ച ആൾക്കാർ. ഇവർക്ക് ഇപ്പോൾ നിലവിലുള്ള സൈന്യത്തിൻ്റെ മേൽ വലിയ സ്വാധീനമാണ് ഉള്ളത്. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 137 പേർ വെറും പ്രതിനിധികൾ മാത്രമാണ്. കഴിഞ്ഞ കുറേ കാലമായി സൈന്യത്തിൽ നിന്ന് വിരമിച്ച പൂർവ്വ സൈനികരുടെ നിരവധി ആവശ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മുമ്പിലുണ്ട്, അതൊന്നും നടപ്പായിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അങ്ങേയറ്റം എത്തിയിട്ടാണ് ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ ഈ പൂർവ്വ സൈനികർ തയ്യാറായതും അവരെ അപ്പോൾ തന്നെ ചൈനീസ് പോലീസ് പിടിച്ച് ജയിലിലാക്കിയതും. ഇതിനെ വലിയ പ്രത്യാഘാതങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചൈനീസ് സമൂഹത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇനി പി എൽ എയുടെ കാര്യം കൂടി പറഞ്ഞാലേ ഈ ചിത്രം പൂർത്തിയാകുകയുള്ളൂ. പി എൽ എ എന്ന് പറയുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു അശാന്തിയുടെ കൂടാരമാണ് എന്ന് പറയേണ്ടി വരും. ചൈനീസ് ഭരണകൂടം തങ്ങൾക്ക് വേണ്ടത് നൽകുന്നില്ല എന്നുള്ള കടുത്ത അസംതൃപ്തിയും അശാന്തിയും പി എൽ എയ്ക്കുള്ളിലുണ്ട്. വേണ്ടത്ര പരിശീലനമില്ല, വേണ്ടത്ര സൗകര്യങ്ങൾ ചൈനീസ് ഭരണകൂടം ചെയ്തു തരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുമായി കഴിഞ്ഞ വർഷം ഗൽവാനിൽ ഉണ്ടായ ഏറ്റുമുട്ടൽ അത് പി എൽ എയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് വേണം കരുതാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കായിരുന്നു പി എൽ എയ്ക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച തിരിച്ചടി. അവരുടെ അഭിമാനം, ദുരഭിമാനം അവർക്ക് എത്രത്തോളം വലിയ തോതിലാണ് ഈ തിരിച്ചടി നേരിട്ടതെന്ന് സമ്മതിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മളൊരു ജനാധിപത്യ സമൂഹമാണ്. നമ്മളുടെ ഭൂവിഭാഗം ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ചൈനീസ് പട്ടാളക്കാരെ എതിർക്കേണ്ടത് നമ്മളാണ്. അതിൽ രക്തസാക്ഷിത്വം, വീരസ്വർഗം പ്രാപിച്ചാൽ അത് നല്ലത് എന്ന് കരുതുന്നവരാണ് നമ്മളുടെ സൈനികർ. അങ്ങനെയുള്ള 20 സൈനികരുടെ വിലപ്പെട്ട ജീവനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഗൽവാനിൽ നഷ്ടപ്പെട്ടതെങ്കിൽ, അന്ന് മുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ചൈനയ്ക്ക് അതിൽ ഇരട്ടിയെങ്കിലും സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ ചൈന ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല. ആദ്യം ചൈന പറഞ്ഞത് ഞങ്ങൾക്ക് 4 പേരെ നഷ്ടപ്പെട്ടു എന്നാണ്. പിന്നീട് ഒരാളുടെ പേര് കൂടി അവരുടെ ലിസ്റ്റിൽ വന്നു. ഇപ്പോഴും ഔദ്യോഗിക ലിസ്റ്റ് അനുസരിച്ച് വെറും 5 സൈനികരെ മാത്രമാണ് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ ഈ സത്യം എത്ര കാലം ഇങ്ങനെ മൂടിവെക്കാൻ പറ്റും? അതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവത്തിലൂടെ പുറത്തു വന്നത്. സി ജി ടി വി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ടെലിവിഷൻ മാധ്യമ സ്ഥാപനം ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി. ആ ഡോക്യുമെൻ്ററി യഥാർത്ഥത്തിൽ ചൈനീസ് പട്ടാളത്തിൻ്റെ അപദാനങ്ങൾ പാടുന്നതാണ്. ചൈനീസ് പട്ടാളത്തെക്കുറിച്ച് വളരെ പ്രശംസിച്ച്, അവരുടെ ധീരതയൊക്കെ പ്രശംസിക്കുന്ന ഒരു ഫിലിം, ഒരു ഡോക്യുമെൻ്ററിയാണ് അവർ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ആ ഡോക്യുമെൻ്ററിയിൽ കടന്നു കയറിയത് ഗൽവാനിലെ ചില ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പിന്നീട് ഇൻ്റർനെറ്റിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഉയരത്തിൽ നിന്ന് ഇന്ത്യൻ സൈനികർക്ക് നേരെ കല്ലെറിയുന്ന ചൈനീസ് സൈനികരെ കാണാം എന്ന് മാത്രമല്ല, പിന്നീട് ഇന്ത്യൻ സൈനികർ ഏറ്റുമുട്ടിയപ്പോൾ ഈ ചൈനീസ് സൈനികരിൽ നിരവധി ആൾക്കാർ പരിക്കേറ്റ് വീഴുന്നതും നിരവധി പേർ ഗൽവാനിലെ ആ കുത്തൊഴുക്കിൽ, ആ നദിയിൽ ഒഴുകിപ്പോകുന്നതുമൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം, വെറും 5 പേരാണ് ഗൽവാനിൽ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അത് പി എൽ എയുടെ, പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന ചൈനീസ് പട്ടാളത്തിൻ്റെ മുഖത്തേറ്റ ഒരു അടിയായി മാറിയിരിക്കുകയാണ്.
നേരത്തെ തന്നെ ഈ കിഴക്കൻ ലഡാക്കിൽ വേണ്ടത്ര പരിശീലനം ഇല്ലാതെയാണ് സൈനികരെ നിയമിച്ചതെന്ന പരാതി ചൈനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും പേർ മരിച്ചുവെന്ന് ഒരു പക്ഷേ ഈ ഇരുമ്പുമറയ്ക്കുള്ളിൽ താമസിക്കുന്ന ചൈനീസ് ജനതയ്ക്ക് മനസ്സിലാകുന്നത് ഈ ഡോക്യുമെൻ്ററി കാണുമ്പോഴാണ്. ഇതും ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു വികാരമുണ്ടാക്കാൻ കാരണമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ചൈനയിൽ ഒരു നിർബന്ധിതമായ ഒരു സൈനിക സേവനമുണ്ട്, വേണ്ടത്ര പരിശീലനമില്ലാത്ത ഒരു ആൾക്കൂട്ടമാണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി, അവർക്ക് ആൾബലമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എങ്കിലും കാര്യമായ ഒരു മോട്ടിവേഷൻ ഒന്നുമില്ലാത്ത ഒരു ആൾക്കൂട്ടമാണ് പി എൽ എ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, പ്രത്യേകിച്ചും സൈനിക വിദഗ്ധർ. പക്ഷേ അത് കൃത്യമായി ലോകത്തിൻ്റെ മുമ്പിൽ എക്സ്പോസ്ഡായി ഗൽവാനിൽ എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾപ്പേടികൊണ്ട് കാണുന്നതിനെ എല്ലാം അടിച്ചമർത്താനും തങ്ങളുടെ അധീശത്വം നിലനിർത്താനും ശ്രമിക്കുമ്പോൾ, മറുവശത്ത് പി എൽ എ എന്ന് പറയുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി, ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുധ വിഭാഗം, അവർ പൂർണ്ണമായും അസംതൃപ്തരാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർ നേരിട്ട് ചൈനീസ് ഭരണകൂടത്തോട് പ്രതിഷേധങ്ങൾ ഉയർത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യങ്ങളല്ലേ? ഇതിൻ്റെയൊക്കെ പേരിൽ ചൈന തകർന്നു വീഴുമെന്നൊക്കെ പറയുന്ന അതിശയോക്തിയല്ലേ എന്ന് ആദ്യം തന്നെ അതിശയോക്തിയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, ഒരു പക്ഷേ ചൈനയ്ക്കത് മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ ചൈനയുടെ ചരിത്രത്തിൽ തന്നെ, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ ഒരു രാജ്യം തകരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമ്മളുടെ മുമ്പിൽ യു എസ് എസ് ആർ എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ഒരു പക്ഷേ ലോകത്തിൽ അമേരിക്കയോട് കിടനിന്ന ശീതസമരത്തിന് കാരണമായ യു എസ് എസ് ആർ എന്ന ആ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നു വീണത് എന്നുള്ള ചരിത്രം കൂടി പഠിച്ചിട്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഒന്ന് നോക്കിയാൽ ഒരു പക്ഷേ ഇതിന് ഉത്തരം കിട്ടും. നമസ്കാരം.